യേശു മാത്രം വലിയവനാണ്, അവനൊപ്പം പറയാൻ ഒരുത്തനുമില്ല. അവൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അവൻ രക്ഷിക്കുന്ന വീരനായ ദൈവമാണ്. സകല മന്ത്രികളുടെയും മുകളിൽ ഇരിക്കുന്ന അത്ഭുത മന്ത്രിയായ സർവശക്തനായ യേശുവിനെ ഇന്നത്തെ മീറ്റിംഗിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ അടുത്തറിയാവുന്ന പറയുന്ന പലർക്കും നമ്മെ മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ അടുത്തറിയുന്ന സർവശക്തനായ യേശു നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ 121:6-7 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനങ്ങൾ 121:6-7 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. വളരെ അനുഗ്രഹീതമായി വേദഭാഗത്തിനായിട്ട് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വളരെ ശ്രേഷ്ഠവും കാലിക പ്രസക്തവുമായ ഒരു വേദഭാഗമായിട്ടാണ് ഈ വചനത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കാലഘട്ടത്തിലും വർത്തമാനകാലമായി ഉപയോഗിക്കാവുന്ന, എന്നോട് പറയുന്നു, ഏത് കാലഘട്ടത്തിലും കാലിക പ്രസക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, ദൈവം നമ്മോട് തുറക്കുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്ന, ഒരു വ്യാഖ്യാതാവിൻ്റെ സഹായമില്ലാതെ പൊരുളുകൾ നമ്മുടെ ഹൃദയത്തിൽ നന്നായി വെളിപ്പെടുത്തി തരുന്ന ഒരു ശ്രേഷ്ഠ ഭാഗം പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യമാക്കുന്നു. ആ ബോധ്യം നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ കൈമാറുകയാണ്. എന്താ ബോധ്യം എന്നറിയാമോ? പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും അത് നമ്മെ ബാധിക്കുകയില്ല. സത്യം പറഞ്ഞ ഇത് അനുഭവിച്ചത് ഇസ്രായേൽ ജനമാണ്. പകൽ സൂര്യൻ്റെ കഠിനമായ ചൂട് അവരുടെ ജീവിതത്തിൻ്റെ നേരെ ശക്തിയോടെ തലപൊക്കി നിൽക്കുമ്പോൾ ദൈവം ഒരു മേഘസ്തംഭമായി അവരെ പരിപാലിച്ചു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കുകയില്ല. രാത്രിയിൽ അഗ്നിത്തൂണ് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ പരിപാലിച്ചു. അടുത്തത് പറയുകയാണ്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു ദോഷവും നിങ്ങൾക്കുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളൊരു ദോഷത്തിനകത്ത് പെടുവാൻ, നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ പ്രാണനെ ദൈവം പരിപാലിക്കും എന്ന ശ്രേഷ്ഠമായ ഒരു വേദഭാഗം. ഏറ്റവും ഒടുവിലത്തെ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഈ വാക്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യാഖ്യാനിക്കാന്നതിന് മുമ്പ് തന്നെ അർത്ഥവ്യാപ്തി കേൾവിക്കാരൻ്റെ ഹൃദയത്തിനകത്ത് മനസ്സിലാകാൻ പാകത്തിൽ അത്ര സരളമായ ശൈലിയിൽ വായിക്കുന്ന ആർക്കും ദൈവം തന്നോട് സംസാരിക്കുന്നതായി ബോധ്യം വരുന്ന രീതിയിലാണ് ആ വാക്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 121 ദൈവമുഖത്തേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്ന, ദൈവത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ഭക്തന് ദൈവം കൊടുക്കുന്ന ഉറപ്പിനകത്തു നിന്നുള്ള പ്രസ്താവനയാണ് 6-7 വാക്യങ്ങൾ. രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ചുറ്റുവട്ടത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാൽ, ലോകം മുഴുവനും ഭീതിജനകമായ രീതിയിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വന്നാലും, ഏതൊക്കെ ശക്തമായ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും, പലരും വീണുപോയ പശ്ചാത്തലത്തിനകത്ത്, പലരും തകർന്നുപോയ പശ്ചാത്തലത്തിനകത്ത് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കുമെന്ന് പറഞ്ഞാൽ ഈ രാവിലെ ധ്രൂമിനകത്തിരുന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ, കരം തട്ടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. അതിൻ്റെ കാര്യം, നിന്റെ പ്രാണൻ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. ആമേൻ.
എനിക്കെൻ്റെ പ്രാണനെ കാക്കാൻ അറിയത്തില്ല. എൻ്റെ പ്രാണൻ സുരക്ഷിതമാണോ അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമാക്കി കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ എൻ്റെ പ്രാണൻ സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ. ഏൽപ്പിക്കാൻ പറ്റുന്ന സുരക്ഷിതമായൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ പ്രാണനെ സമർപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു സ്ഥലത്തല്ല, എൻ്റെ കർത്താവിൻ്റെ കരത്തിലാണ്. എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ എൻ്റെ പ്രാണൻ സുരക്ഷിതമാണ്. ഭക്തനായ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ പറയുകയും നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. ആമേൻ. നിന്റെ ഗമനവും ആഗമനവും അവൻ സ്ഥിരമാക്കും. നിന്റെ പോക്ക് വരവുകൾ, നീ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തിരിച്ചു കയറുമ്പോൾ, നീ പ്രോഗ്രാമിനായി കടന്നു പോകുമ്പോൾ മടങ്ങി വരുമ്പോൾ, നിന്റെ യാത്രകളിൽ നീ ഓടിക്കുന്ന വാഹനം, നീ സഞ്ചരിക്കുന്ന വഴിയാത്രകൾ എല്ലാം ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന, തടസ്സങ്ങൾ കൂടാതെ, പ്രയാസങ്ങൾ അനർത്ഥങ്ങൾ കൂടാതെ അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവസ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊരു വാഗ്ദത്ത വചനമാണ് ദൈവമക്കളെ. ഈ വചനമുള്ളിൽ കയറുന്നവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടു പേരെയാണ് ഇന്ന് രാവിലെ ഞാൻ ഈ വചനത്തിലൂടെ പരിചയപ്പെടുത്തുവാൻ കർത്താവിൽ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഒരു ഭക്തനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുണയുടെ കരവും ഒരു ഭക്തൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മറ്റു പലർക്കും ലഭിക്കാത്ത ഉറപ്പാണ് അവന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ ദൈവം ചിലരെ ഉറപ്പിക്കാൻ പോകയാ, ദൈവം ചിലർക്ക് ഉറപ്പ് തരാൻ പോകയാ. ആരൊക്കെ തകർന്നു പോയാലും നീ തകരത്തില്ല, ആരൊക്കെ തോറ്റുപോയാലും നീ തോറ്റുപോകത്തില്ല, ആരുടെയൊക്കെ തല കുനിക്കേണ്ടി വന്നാലും നിന്റെ തല കുനിയേണ്ടി വരത്തില്ല. എല്ലാവരും സങ്കടത്തിനകത്തിരിക്കുമ്പോൾ നീ അതിനകത്ത് ആനന്ദിക്കോ. എന്നോട് കർത്താവ് ഇന്ന് രാവിലെ സംസാരിക്കുന്നു, നിന്റെ ജീവിതത്തിന് നേരെ തലപൊക്കി നിൽക്കുന്ന പ്രതിസന്ധികളെ ചവിട്ടി മെതിക്കുന്ന ഒരു വേറിട്ട അഭിഷേകം ഈ വാക്യത്തിനകത്തുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ദൈവം അക്ഷരീകമായി നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തുകയാണ്. ആ ഉറപ്പ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മിദ്യാനിയർ ഇസ്രായേലിനെ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മിദ്യാനിയ ശക്തി പ്രബലമായിട്ട് ദൈവജനമായിരിക്കുന്ന ഇസ്രായേലിനെ ഭയങ്കരമായി കഷ്ടപ്പെടുത്തുകയാണ്. ഏകദേശം 6 വർഷങ്ങളായിട്ട് ഇസ്രായേല് വിതയ്ക്കും. കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ മിദ്യാൻ വന്നത് അപഹരിച്ചു കൊണ്ടുപോകുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യഹൂദ ഗോത്രം രാജാക്കന്മാർ എഴുന്നേറ്റ ഗോത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലേവി ഗോത്രം ദൈവത്തിന്റെ പുരോഹിതന്മാരുള്ള ഗോത്രമാണ്. നഫ്താലി പോർക്കളം മേടുകളിൽ നിൽക്കുന്ന ശക്തന്മാരായ യുദ്ധവീരന്മാരുള്ള ഗോത്രമാണ്. നോക്കിക്കേ, ഓരോ ഗോത്രത്തിനും യാക്കോബിന്റെ അനുഗ്രഹം വെച്ച് പഠിച്ചാൽ അത് ശ്രേഷ്ഠമായ ഗോത്രങ്ങളാണ്. എന്നാൽ ഏറ്റവും ബലഹീനമായ ഒരു ഗോത്രത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഒരുവനെ പരിചയപ്പെടുത്തുകയാണ്. നോക്കിക്കേ, ദൈവമക്കളെ, നന്മ അപഹരിച്ചു കൊണ്ടുപോകുന്ന മിദ്യാൻ ശക്തിക്കെതിരെ പോരാടാനോ വെല്ലുവിളിക്കാനോ ആരും മുൻപോട്ട് വരാതിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവമൊരുത്തിനെ എഴുന്നേൽപ്പിക്കുകയാ. അവന്റെ പേര് ഗിദെയോൻ എന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പോരാടേണ്ടവർ, പിടിച്ചു വാങ്ങേണ്ടവർ, അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവർ, ദൈവിക നന്മകളെ കരഗതമാക്കേണ്ടവർ, പലരും ഉറക്കം തൂങ്ങി വീടിനകത്തോ ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് നിന്ന് അല്പം വ്യതിചലിച്ച് മാറിയോ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ ശുഷ്കാന്തിയോടെ നിൽക്കുന്ന ചിലരെ ഇന്ന് രാവിലെ തട്ടിയിട്ട് കർത്താവ് പറയുന്നു, നിന്റെ പേരിൻ്റെ ഫ്രണ്ടിൽ ദൈവം ഒരു പേരിട്ട് വിളിക്കാൻ പോകയാ. അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. കരിവേലകത്തിന്റെ ചുവട്ടിൽ മുന്തിരിച്ചക്കിനോട് ചേർന്ന് അപ്പന്റെ അവകാശം മിദ്യാൻ കൊണ്ടുപോകല്ലെന്ന് പറയും. കൂടെ പണിയാൻ ആരുമില്ലാഞ്ഞിട്ടും അവൻ ഒറ്റയ്ക്ക് മിദ്യാന്റെ കയ്യിൽ തന്റെ നന്മ പോകത്തില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച്, ആരോഗ്യം നോക്കാതെ, ബലം നോക്കാതെ, കായിക ബലം നോക്കാതെ, മറ്റ് സാഹചര്യങ്ങളൊന്നും നോക്കാതെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞാനിത് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കരിവേലകത്തിന്റെ ചുവട്ടിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നവനെ തേടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരിക. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതനെ ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞാലും അടുത്ത സെന്റൻസിൽ യഹോവ അവനോട് സംസാരിച്ചെന്ന് പറയുന്നത് കൊണ്ട്,
ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവനെ തേടി ഇറങ്ങി വരിക. സാഹചര്യങ്ങളെ നോക്കാതെ, സാഹചര്യങ്ങളുടെ വലിപ്പ ചെറുപ്പങ്ങളെ നോക്കാതെ, ചുറ്റുവട്ടത്തിൽ നടക്കുന്ന സംവിധാനങ്ങളെ നോക്കാതെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവിക അവകാശത്തിന് വേണ്ടി പോരാടുന്ന, ദൈവം എനിക്ക് തന്ന അവകാശത്തിൻ്റെ മേൽ ഒരു ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞോ. ത്രാണി കുറവാണെങ്കിലോ, ആരോഗ്യം കുറവാണെങ്കിലോ, സാഹചര്യങ്ങളൊന്നും നല്ലതല്ലെങ്കിലോ, അതിൻ്റെ നടുവിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പോരാടുന്ന വിശുദ്ധന്മാരോട് ഇന്ന് രാവിലെ ദൈവത്തിനൊരു ദൂതുണ്ട്. നീ ഒരു സാധാരണക്കാരനല്ല, ദൈവം നിനക്കൊരു പേരിടുന്നു, നീ ഒരു പരാക്രമശാലിയ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ചിലർക്ക് ആരാധന വരൂ, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ചിലർക്ക് പ്രസംഗം വരൂ, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ചിലർക്ക് പാട്ട് വരത്തുള്ളൂ, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ചിലർ ഉപവസിക്കത്തുള്ളൂ, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ചിലർ ഏതെങ്കിലും ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് ഇറങ്ങത്തുള്ളൂ. ആരുമില്ലെന്ന് പറഞ്ഞാൽ മടിച്ചിരിക്കുന്നവരുണ്ട്, പക്ഷെ ആരുമില്ലാഞ്ഞിട്ടോ ഒരുത്തൻ ഒറ്റയ്ക്ക് കയറി വരികയാ. ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയുന്നു, സാഹചര്യങ്ങളെ നോക്കാതെ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആളില്ല, നാട്ടിൽ ഒരുമിച്ചിരിക്കാൻ ആളില്ല, സഭായോഗത്തിൽ ഒരുമിച്ച് സഹകരിക്കാൻ ആളുകളില്ല, പക്ഷെ ഒറ്റയ്ക്ക് 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 ദൈവ വിഷയം ചൂടുപിടിച്ച ചിലർ ഈ രാവിലെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുന്നു, നിനക്ക് നേരെ ദൈവത്തിന്റെ ശബ്ദം വരുന്നു, നീ ഒരു സാധാരണക്കാരനല്ല, നീ പരാക്രമശാലിയ. ഇതാണ് ദൈവം വിളിക്കുക. അപ്പനിട്ടിരിക്കുന്ന പേരിലല്ല ദൈവം വിളിച്ചത്, അമ്മ വിളിച്ച ഓമനെ പേരിലല്ല അവനെ വിളിച്ചത്. ദൈവം അവനൊരു പുതിയ പേരിടുക, നീ പരാക്രമശാലിയ. ഡിസംബർ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവം ചിലർക്ക് പേരിടുന്നു, നീ പരാക്രമശാലിയ. ആമേൻ. ഞാൻ ആ ഭാഗത്തെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുക. ഈ സഹോദരൻ ഗിദയോനെ പറ്റി ഒരു ഡീപ്പായ അറിവൊന്നും അവിടെ പറയുന്നില്ല. അവൻ്റെ ബാല്യത്തെപ്പറ്റിയോ അവൻ്റെ ജനനത്തെപ്പറ്റിയോ അവനിങ്ങനെ ആഗ്രഹമുണ്ടാകാൻ കാരണത്തെപ്പറ്റിയോ ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇസ്രായേലിനെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന കഥകൾ പിതാക്കന്മാർ മുഖാന്തരമായിട്ട് ഇവൻ കേട്ടിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും ഉറച്ചു നിൽക്കുന്ന ഒരുത്തിന് വേണ്ടി ദൈവം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുമെന്ന് ഇവൻ കേട്ടിട്ടുണ്ട്. ഇവൻ്റെ അകത്ത് കയറിയ ദൈവത്തെക്കുറിച്ചുള്ള അറിവ ഈ പോരാട്ട വീര്യം ഇവന് നൽകിയത്. ആമേൻ. ഒന്നുകൂടി ഞാൻ പറയാം, മോശയുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച ദൈവം, തനിക്ക് മുമ്പുള്ള വിശുദ്ധന്മാരോട് കൂടെ നടന്ന് പ്രവർത്തിച്ച ദൈവം, ആ ദൈവത്തെപ്പറ്റി ഒരു അറിവ് ഇവൻ്റെ അകത്തുണ്ട്. ആ അറിവ് ഇവൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാ ഈ നന്മ മിഥ്യ അപഹരിക്കാതിരിക്കാനുള്ള പോരാട്ട വീര്യം ഇവൻ്റെ അകത്തുണ്ടായത്. സത്യം പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പോരാട്ട വീര്യത്തിന് അവൻ ഉത്സാഹവാനായി മാറുകയാ. സേവിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ആഴമായ അറിവും ബോധ്യവും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവൻ ശാരീരികമായ യുദ്ധത്തിന് സന്നജ്ജന യുദ്ധത്തിന് പറ്റുന്നവനായി മാറും. യുദ്ധ സജ്ജമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം അവനെ മാറ്റും. രാവിലെ കർത്താവ് ചിലരോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. അവകാശങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകുന്ന ശത്രുക്കളോട് സന്ധി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മെനക്കെടാനോ പ്രാർത്ഥിക്കാനോ ഉപവസിക്കുവാനോ ആ നന്മകൾ തിരിച്ചു പിടിക്കാനോ ചിലർക്ക് താല്പര്യമില്ല. പോയത് പോട്ടെ എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഗിദയോൻ ആ കൂട്ടത്തിലുള്ള ആളല്ല. ഗിദയോൻ പറഞ്ഞു, എൻ്റെ നന്മ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ അത് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. ദൈവം നിനക്ക് തന്ന ആലോചനകൾ അത് മറ്റുള്ളവരെ അപഹരിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. ദൈവം നിനക്ക് തന്നത് നിന്റെ പുരുഷായുസ്സിൽ നീ അനുഭവിക്കണം. ദൈവം നിന്നോട് പറഞ്ഞ ദൂതുകളുടെ നിവൃത്തി ഈ ഭൂമിയിലിരുന്ന് തന്നെ നീ അത് അനുഭവിക്കണം.
അതിന് സമയം മെനക്കെടുത്തി കളയരുത്. പോരാട്ട വീര്യത്തിന് എഴുന്നേൽക്കാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിക്കുകയാ. അവന് മനസ്സിലായി ഇത് എന്റെ സമയമാണ്. ഇന്നലകളിൽ എന്റെ പിതാക്കന്മാരെ ഉപയോഗിച്ചതുപോലെ അവരോരോരുത്തരും മുമ്പോട്ട് കയറി നിന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ സർവശക്തൻ ഇറങ്ങി വന്നതുപോലെ എന്റെ കൂടെ നിൽക്കാൻ ദൈവം ഇറങ്ങി വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അത്ര ഉറപ്പോടെയാ അവൻ മിത്യാന്റെ കയ്യിൽ ഗോതമ്പ് അകപ്പെടാതിരിക്കാൻ, തൻ്റെ അവകാശം അകപ്പെട്ടു പോകാതിരിക്കാൻ ആത്മാവിൽ പോരാടാൻ തയ്യാറായത്. അവൻ്റെ അരികിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ശക്തമായൊരു സന്ദേശം. സന്ദേശം ഇതാണ്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൂതൻ പറയുകയാണ്, ദൂതൻ പറഞ്ഞ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കണേ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്നു ഒഫ്രിയിൽ അബിയേസ്രിയനായ യോവാഷിൻ്റെ കരിവേലകത്തിൻ്റെ കീഴിലിരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ മെതുക്കിയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? അടുത്തത് വായിക്കുകയാണ്, യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? കണ്ടോ, അപ്പോൾ അവൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്നവനെ. അത് ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവ് തിരിച്ചു സംസാരിക്കും, ഇപ്പോൾ യഹോവയെ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, ഹൃദയത്തിൻ്റെ അകത്ത് കിടന്ന കുറേ സംശയങ്ങൾ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, പിതാക്കന്മാരെ നടത്തിയ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ, ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വരുമോ എന്നുള്ള സംശയം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉരുവായപ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ നീ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. നോക്കിക്കേ, യഹോവ പറയുകയാണ്, നീ ഈ ബലത്തോടെ പോക, നീ ബലത്തോടെ പോക. നീ ഈ ഓരോ വാക്യം ഞാൻ വ്യാഖ്യാനിക്കും, നീ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിൽ എങ്ങനെ രക്ഷിക്കും, ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനിയരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ഈ വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വ്യാഖ്യാനിക്കാൻ പോവുകയാണ് 15-ാമത്തെ വാക്യം. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും, മനശ്ശെയിൽ എൻ്റെ കുലം ചെറുതൽ. ക്ഷമിക്കണം, 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഗിദെയോൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവശബ്ദമല്ലത്, ഗിദെയോൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദൈവശബ്ദം. ഗിദെയോന്റെ എയിം, ഗിദെയോന്റെ ലക്ഷ്യം, ഗിദെയോന്റെ താല്പര്യം, ശ്രദ്ധിക്കണേ, ഗിദെയോന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന്റെ അവകാശം ശത്രുക്കൾ കൊണ്ടുപോകരുത്. അപ്പനപ്പന്മാരായിട്ട് അവന് കൈമാറി വരുന്ന അവന്റെ വ്യക്തിപരമായ നന്മകൾ ഒരു ശത്രു അപഹരിക്കരുത്. സത്യം പറഞ്ഞാൽ കരിവേലകത്തിന്റെ ചുവട്ടില് മിദ്യാനിയർ ഇത് കൊണ്ടുപോകാതിരിക്കേണ്ടതിനായി അവൻ പോരാടുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, അവനൊരു ജനവിഭാഗത്തിന് വേണ്ടിയല്ല, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അവൻ്റെ വീടുമായി ബന്ധപ്പെട്ട്, അവൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ പോരാടുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാനെ തോൽപ്പിച്ചു കളയും. വ്യക്തം ചെയ്യട്ടെ, ഞാൻ ആ വാക്യം ഒന്നുകൂടി പറയുന്നു, നീ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഗിദെയോൻ വണ്ടറാകുന്ന ഒരു ദൂതാ ദൈവം പറയുന്നത്. നീ നിന്റെ വീട്ടിലെ നന്മ വേറൊരാൾ അപഹരിക്കാതിരിക്കാൻ വേണ്ടി, നിന്റെ വീടിന് വേണ്ടി വ്യക്തിപരമായി പോരാടാൻ ധൈര്യം കാണിച്ചത് കൊണ്ട് എനിക്ക് നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് ഞാൻ ഇടുകയാ, നിന്റെ മേലൊരു അഭിഷേകം ഞാൻ ഇടുകയാ. എന്താണെന്നറിയാമോ, നീ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിയോഗം നിന്റെ മേൽ ഞാൻ ഇടുകയാ.
ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു, പ്രാർത്ഥനാ മുറിക്കകത്ത് വ്യക്തിപരമായ വിഷയങ്ങൾ, വ്യക്തിപരമായ കുടുംബ വിഷയങ്ങൾ, അതിനുവേണ്ടി പോരാടി, അത് ഞാൻ പിടിച്ചെടുക്കോ, അത് ഞാൻ പ്രാർത്ഥിച്ച് എടുക്കോ, പ്രാർത്ഥിച്ചത് തിരിച്ചു പിടിക്കോ എന്നൊക്കെ പറഞ്ഞ് വാശിയോടെ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, നിന്റെ ആ ഉത്സാഹവും നിന്റെ ആ വാശിയും നിന്റെ ആ താല്പര്യം കണ്ടിട്ട് കർത്താവ് പറയുന്നു, നിന്റെ വീട്ടിൽ മാത്രം നിന്റെ അഭിഷേകം ഒതുങ്ങത്തില്ല, അത് പട്ടണത്തിന്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് പ്രദർശിപ്പിക്കാൻ പോകയാ. അവനവന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയാ പോരാടുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ഒരുത്തനെ തപ്പി ഞാൻ നടക്കുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി തങ്കലേഖാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് എന്റെ കണ്ണ് ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് അങ്ങനെ ഒരുത്തനെ ഇതുവരെ കണ്ടില്ല. എന്നാൽ നിന്നെ കണ്ടപ്പോൾ എനിക്ക് പ്രസാദം തോന്നി. എനിക്ക് മനസ്സിലായി, ഇസ്രായേലിനെ രക്ഷിക്കാൻ ഈ തലമുറയിൽ നിന്റെ മേൽ അഭിഷേകമിട്ടാൽ ശരിയാകും, നിന്നെ തിരഞ്ഞെടുത്താൽ ശരിയാകും എന്നെനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു, ഒരു റിവൈവലിന് വേണ്ടി, അടുത്ത ജനറേഷന്റെ ഒരു റിവൈവൽ അനോയിന്റിങ്ങിന്റെ പകർച്ച നൽകേണ്ടതിനായി വിപ്ലവാത്മകമായ ഒരു ശുശ്രൂഷ കൊണ്ട് പട്ടണങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടതിനായി ഇന്ന് രാവിലെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് പോരാടുന്ന വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, ആത്മീക സത്യങ്ങൾക്ക് വേണ്ടി, ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ പോരാടുന്ന വീരന്മാരായ ചില ശുശ്രൂഷകന്മാരുടെ മേൽ ഒരു നിയോഗത്തിന്റെ പുതപ്പ്, ഒരു നിയോഗത്തിന്റെ കാറ്റ്, ഒരു നിയോഗത്തിന്റെ അഭിഷേകം, ഒരു നിയോഗത്തിന്റെ കൈമാറ്റം ഇന്ന് രാവിലെ വ്യാപരിക്കുന്നു. നീ നിന്റെ വീടിന് വേണ്ടി മാത്രമുള്ളവനല്ല, രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും യേശുവിന്റെ നാമത്തെ തെളിയിക്കാനുള്ള ഒരു പ്രത്യേക നിയോഗം ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു, അഭിഷേകത്തെ ജയം വ്യാപരിക്കുന്നു. ഞാൻ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയി ഒരു ദൂത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചില പോസ്റ്റുകളിലേക്ക് ഹോളി സ്പിരിറ്റ് നിന്നെ നിയമിക്കാൻ പോകയാ, പ്രതീക്ഷിക്കാത്ത ചില സ്ഥാനത്തേക്ക് ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോകയാ, പ്രതീക്ഷിക്കാത്ത ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നിനക്ക് കൈമാറാൻ പോകയാ. എവിടെയൊക്കെ ഒതുങ്ങാൻ ചിന്തിച്ച നിന്നെ, ഏതൊക്കെയോ ചുവരുകൾക്കകത്ത് ഒതുങ്ങുന്ന നിന്നെ, രാജ്യവ്യാപകമായി പട്ടണങ്ങൾ തോറും ഭൂഖണ്ഡങ്ങൾ തോറും യോഗിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാവിലെ കർത്താവ് പകരുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ കരം തട്ടി നിങ്ങളുടെ റൂമിനകത്ത് അന്യഭാഷയോടെ ആരാധിക്കട്ടെ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഒരു മുറിക്കകത്ത് നീ ഒതുങ്ങുന്ന വിചാരിച്ച്, പക്ഷെ ദൈവത്തിന്റെ നിയോഗത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച രാവിലെ സർവശക്തന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഇറങ്ങി വരുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇറങ്ങി വന്നിട്ട് അവനോട് പറയുകയാ, നിന്നെ ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവേ അവനെ നോക്കി, എൻ്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അടുത്ത വാക്യം, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അടുത്ത വാക്യം, നീ ഇസ്രായേലിനെ മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഉപവാക്യം, ചേർന്നുള്ള വാക്യം, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. രാവിലെ കർത്താവ് ചിലരോട് ദൂത് പറയുക, ദൈവം നിന്നെ അയക്കാൻ പോകുക. വലതുകരം ഉയർത്തി ശക്തിയോടെ കർത്താവിന്റെ മഹത്വം കൊടുത്തോളൂ. ദൈവം നിന്നെ അയക്കാൻ പോകയാ. പുതിയ നിയമത്തിനകത്തെ ഏറ്റവും ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ അർത്ഥവ്യാഖ്യാനം അത്, അപ്പോസ്തോലൻ ടു സെൻഡ് വിത്ത് എ പർട്ടിക്കുലർ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി
ദൈവത്താൽ അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തോലൻ. ഗിദെയോനോട് പറയുക, ഞാൻ നിന്നെ അയക്കാൻ പോവുക, ഇസ്രായേലിനെ വിടുവിക്കാൻ ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഇന്ന് ഞായറാഴ്ച രാവിലെ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറി ഏതൊക്കെയോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ഒന്ന് വിടുതൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ചിലരെ കർത്താവ് അയക്കാൻ പോകുക. ആയിരക്കണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി, രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെയും വിടുതലിന് വേണ്ടി ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിന്റെ മേൽ വന്നേക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവ് നിന്നെ അയക്കാൻ പോകുകയാസ്. കർത്താവ് പറയാ, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അടുത്തത്, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാനിയ ശക്തിയെ പരാജയപ്പെടുത്തു. ദൈവത്തിന്റെ ദൂത് കേട്ട് ഗിദെയോൻ അമ്പരന്നുപോയി. താൻ പ്രാപിച്ചെടുത്ത സാധാരണ ധൈര്യം കൊണ്ട് ചെയ്ത ഒരു ചെറിയ കാര്യത്തിൽ ദൈവം അത്ര വില കൽപ്പിച്ചു. ആ വില ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ചു. ഗിദെയോനോട് ദൈവം പറയുന്നു, നീ എനിക്ക് യാഗം കൊണ്ടുവരാൻ അവനോട് ആവശ്യപ്പെടുകയാണ്. അവൻ ദോശ കൊണ്ടുവന്ന് പാറമേൽ വെച്ചിട്ട് അതിൽ ചാറൊഴിച്ചവൻ കാത്തു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തൻ്റെ കയ്യിലിരിക്കുന്ന ദണ്ട് കൊണ്ട് അതിൽ തൊട്ടു. ദൈവത്തിന്റെ തീ വന്ന് യാഗത്തെ സ്വീകരിച്ചു. അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ടു അക്ഷരീകമായി ദൈവത്തിന്റെ തീ. എന്നും രാവിലെ തൻ്റെ വീടിന്റെ വാതുക്കൽ വിളക്ക് വെച്ചിരിക്കുന്ന ബാലിന്റെ ശക്തികൾ, അപ്പൻ ആരാധിക്കുന്ന ബാലിന്റെ ശക്തികളെ കണ്ടവൻ അന്നാദ്യമായി ദൈവത്തിന്റെ തീ കണ്ടു. ദൈവശബ്ദം മാത്രമല്ല അവൻ കേട്ടത്, ദൈവത്തിന്റെ തീയും അവൻ കണ്ടു. ഇന്ന് രാവിലെ കർത്താവ് ചിലരോട് പറയുന്നു, ദൈവശബ്ദം മാത്രം കേട്ടുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവത്തിന്റെ അടയാളങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ലിഫ്റ്റിംഗ് ഇന്ന് രാവിലെ നടക്കുകയാ. നിന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്നോ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നോ, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്നോ, നിന്റെ മേലൊരു നിയോഗത്തിന്റെ ശുശ്രൂഷയുണ്ടെന്നോ തെളിയിക്കുന്ന ചില അടയാളങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധൻ ചിലരുടെ മേൽ പതിപ്പിക്കാൻ പോകുകയാണ്. ആ അടയാളങ്ങളുടെ പ്ലാറ്റ്ഫോമായി നിന്റെ ശരീരം മാറാൻ പോകയാ. ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുകയാ. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ അടയാളങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. എല്ലാവരും അല്ല, ദൈവം തിരഞ്ഞെടുത്തവൻ, ദൈവം ഉപയോഗിക്കാൻ പോകുന്നവൻ, അടയാളങ്ങൾ ദൈവം കൊടുക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ അടുത്ത അരുളപ്പാട്, നിന്റെ അപ്പൻ്റെ കാളകളിൽ 7 വയസ്സ് പ്രായമുള്ള ഇളയ കാളയെ, അതായത് അവൻ്റെ വീട്ടിൽ എത്ര കാളയുണ്ടെന്ന് ഗിദെയോൻ അറിയത്തില്ലായിരിക്കാം, അവയുടെ പ്രായം ഗിദെയോൻ അറിയത്തില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് അവൻ്റെ വീട്ടിലെ കാളയുടെ പ്രായം വരെ അറിയാം. നിന്റെ അപ്പന്റെ കാളകളിലെ 7 വയസ്സ് പ്രായമുള്ള ഇളയ കാളയെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ആമേൻ. ദൈവം അവനോട് പറയുന്നില്ല, യാഗം കഴിക്കാനേ പറയുന്നുള്ളൂ, എവിടെ അത് കഴിക്കേണ്ടതെന്ന് അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് രാത്രി അവൻ കിടന്നുറങ്ങി, അപ്പൻ നല്ല ഗാഢനിദ്രയിലായിരിക്കുന്ന രാത്രിയിൽ അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് വർഷങ്ങളായി അപ്പൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബാലിന്റെ ആ പ്രതിമയെ അവൻ തള്ളിയിട്ടു, തള്ളി തകർത്തിട്ടിട്ട് അവിടെ അവൻ പുതിയൊരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിലേക്ക് ഖണ്ഡഖണ്ഡമായി കാളയെ മുറിച്ച് അതിനകത്ത് അവനൊരു യാഗപീഠം തയ്യാറാക്കി, സുഗ്രാഹ്യമുള്ളൊരു യാഗം ദൈവത്തിന് സമർപ്പിച്ചു. രാവിലെ അപ്പൻ എഴുന്നേറ്റ് വരുമ്പോൾ തൻ്റെ ആരാധന മൂർത്തി അവിടെ കാണാനില്ല, അത് മറിഞ്ഞു കിടക്കുന്നു. അവിടെ യഹോവയുടെ ആരാധന വെളിപ്പെടുകയാ. ഇന്ന് രാവിലെ കർത്താവിനോട് ശക്തിയോടെ പറയുന്നു, ഏതൊക്കെയോ പാരമ്പര്യങ്ങളെ പൊട്ടിച്ചിട്ട്, അന്യാരാധനകളുടെ പാരമ്പര്യങ്ങളെ തകർത്തിട്ട് സത്യാരാധനയുടെ ശക്തി ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ശക്തിയോടെ ദൈവം ഇന്ന് രാത്രി വെളിപ്പെടുത്തി കൊടുക്കുകയാ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ അടയാളവും കണ്ടവൻ ബാൽ എന്ന് പറയുന്ന അന്യദേവന്റെ ശക്തിയെ അവന്റെ കുടുംബത്തിനകത്ത് നിന്ന് അവൻ തന്നെ വെട്ടി, എന്നിട്ട് അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു. അവിടെ ദൈവത്തെ അവർ ആരാധിക്കാൻ തുടങ്ങി. നാട്ടുകാർ ബഹളം ഉണ്ടാക്കി, സുഹൃത്തുക്കൾ ബഹളം ഉണ്ടാക്കി, പക്ഷേ ഗിദെയോൻ അതിൽ ഇടപെടാൻ പോയില്ല.
അവൻ്റെ അപ്പൻ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ അനുഗമിക്കുന്ന 4 തലമുറകളുടെ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ നന്മകളെ ബ്രേക്ക് ചെയ്യുന്ന സൈലന്റായി കിടക്കുന്ന ഏതെങ്കിലും പാരമ്പര്യങ്ങളുണ്ടെങ്കിൽ, ഒരു സദ്വാർത്ത പറയാം, ഈ ഞായറാഴ്ച രാവിലെ സർവശക്തന്റെ ശക്തി ഇറങ്ങിയതിനെ പൊട്ടിക്കാൻ പോകയാ. സത്യാരാധനയുടെ ശക്തി ആ വീട്ടിൽ വെളിപ്പെട്ടപ്പോൾ പാരമ്പര്യ ആരാധനകളുടെ ശക്തി പൊട്ടിത്തകർന്നെങ്കിൽ, ഈ സഭായോഗത്തിൽ കൂടുന്ന ചില ദൈവമക്കളോട് കർത്താവ് പറയുന്നു, നീ രക്ഷപ്പെടാൻ തടസ്സമായി, നിന്റെ തലമുറകൾ നന്മ കാണാൻ തടസ്സമായി, നീ ഉയർച്ച പ്രാപിക്കാൻ തടസ്സമായി. മറഞ്ഞു കിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ ശക്തികൾക്ക് ഇനി നിന്റെ വീട്ടിൽ തല പൊക്കാൻ പറ്റാത്ത രീതിയിൽ സർവശക്തന്റെ മഹത്വം ഇന്ന് രാവിലെ ചലിക്കുന്നത് ശക്തിയോടെ പരിശുദ്ധാത്മാവിൽ ബോധ്യമാകുന്നവർ നന്നായിട്ട് കരം തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. ശക്തിയോടെ കരങ്ങളെ അടിച്ചോ കരങ്ങളെ ഉയർത്തിയോ നന്നായി കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവ് പറയുന്നു, പാരമ്പര്യങ്ങളുടെ പ്രത്യേകമായ അനുഭവങ്ങൾ ഇന്ന് രാവിലെ സർവശക്തന്റെ തീ ഇറങ്ങി ദഹിക്കാൻ പോകയാ, സർവശക്തന്റെ തീ ഇറങ്ങി ദഹിക്കാൻ പോകയാ. ദൈവത്തെ ആരാധിക്കുന്ന നിന്നോടൊപ്പം നിന്റെ വീട്ടുകാരും ദൈവത്തെ ആരാധിക്കാൻ പാകത്തിൽ, നീ കണ്ട ദർശനത്തിനൊപ്പം നിന്റെ വീട്ടുകാരും അതേ ദർശനത്തിൽ കയറി വരുന്ന, നീ പ്രാപിച്ച അതേ അഭിഷേകത്തിൽ നിന്റെ വീട്ടുകാരും കയറി വരുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് നിന്റെ വീടിനെ മാറ്റുന്ന ഒരു അഭിഷേകം ഈ രാവിലെ സമയം വ്യാപരിക്കുന്നു. കരം തട്ടി അന്യഭാഷകളിൽ 1-2 മിനിറ്റുകൾ ആരാധിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഇതൊരാത്മിക ശുശ്രൂഷയാണ്. ഈ ആത്മിക ശുശ്രൂഷയിൽ ആത്മികമായ പൊരുളുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ആഴമായ ദൈവപ്രവൃത്തി കൊതിച്ചിട്ടും കാത്തിരുന്നിട്ടും തടസ്സമായി താമസമായി പല നിലയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ഇനി അങ്ങനെ ചിലതുണ്ടാകത്തില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ തീയുടെ അഭിഷേകം, അത് നീ ശരീരത്തിൽ വഹിക്കുന്ന ആളാണെങ്കിൽ ഒരു പാരമ്പര്യങ്ങൾക്കും ഇനി നിൽക്കാൻ പറ്റത്തില്ല. മരണത്തിൻ്റെ പാരമ്പര്യമുണ്ട്, രോഗങ്ങളുടെ പാരമ്പര്യമുണ്ട്, ദേശത്തിൻ്റെ പാരമ്പര്യമുണ്ട്, പൈശാചിക പാരമ്പര്യങ്ങളുണ്ട്, ചതുർവിധ പാരമ്പര്യങ്ങൾ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കർത്താവ് പറയുന്ന എല്ലാ പാരമ്പര്യങ്ങളെയും പൊട്ടിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അവനത് പൊട്ടിച്ചു, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീണു, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മേൽ വീണത് കൊണ്ട് അവനത് പൊട്ടിച്ചു കയറി. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയതിനോട് ബന്ധപ്പെട്ട് 33,000 പേര് അവനോടൊപ്പം യുദ്ധത്തിന് കയറി വന്നു. പല ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ വന്നു, തലയിൽ തൊപ്പിവെച്ച് മീശ ചുരുട്ടിപ്പിടിച്ച് ഉടവാൾ കയ്യിലെന്തിയ വീരന്മാരായിരിക്കുന്ന 33,000 ആളുകൾ അവനോടൊപ്പം യുദ്ധത്തിന് വന്നു. അയ്യോ, 33,000 ആളുണ്ട്, ഞങ്ങൾ ജയിക്കുമെന്ന് ഗിദെയോൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിറകിൽ നിൽക്കുന്ന 33,000 വീരന്മാരെ കണ്ട് ഒരിക്കലും ഗിദെയോൻ നിഗളിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം, ഗിദെയോൻ ആൾക്കൂട്ടത്തെക്കാൾ അപ്പുറമായി സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാ. ഞാൻ ഇന്ന് രാവിലെ ഒരു ആത്മീയ മർമ്മം പറയാം. നിങ്ങളുടെ കൂടെ 10,000 പേര് കൂടിയാൽ കർത്താവിന് ആമേൻ പറഞ്ഞോണം. നിങ്ങളുടെ കൂടെ 100 പേരെ ഉള്ളെങ്കിൽ കർത്താവിന് ആമേൻ പറഞ്ഞോണം. നിങ്ങളുടെ കൂടെ 10 പേരോ 100,000 പേരോ ഉണ്ടെങ്കിൽ കർത്താവിന് ആമേൻ പറഞ്ഞോണം. ഈ 10 പേരോ 100,000 പേരോ അല്ല നിന്നെ നിയന്ത്രിക്കുന്നത്, നിന്നെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമായിരിക്കണം. ആൾക്കൂട്ടങ്ങൾ ഒരു അഭിഷിക്തനെ നിയന്ത്രിക്കരുത്, ജനക്കൂട്ടം ഒരു അഭിഷിക്തനെ നിയന്ത്രിക്കരുത്, ദൈവം നിയന്ത്രിക്കുന്നവനായിരിക്കണം അഭിഷിക്തൻ. അങ്ങനെ ഒരുത്തനെ ദൈവം തെരയുക, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ. ദൈവം നിയന്ത്രിക്കുന്ന ഒരു ഗിദെയോനിൽ നിന്ന് പഠിക്കുന്നത് അതാ. 33,000 പേരെ അവൻ നോക്കിയില്ല, കാര്യം അവന് വ്യക്തിപരമായ ഒരു ആലോചനയുണ്ട്. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിദ്യാനിയ ശക്തികളെ തകർക്കും. ദൈവം അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആള് കൂടുതലാ, 33,000 പേര്
പിറകിൽ നിന്നിട്ട് വന്നവർ തമ്മിൽ തമ്മിൽ പറയുന്നു, നമ്മൾ ജയിക്കും, നമ്മുടെ കയ്യിൽ, നമ്മൾ ആരോഗ്യമുള്ളവരാ, കയ്യിൽ എന്തുകൊണ്ട് വാളൊക്കെയുണ്ട്, യുദ്ധപരിശീലനമുള്ളവരാ. പക്ഷെ ദൈവം പറയുന്ന ആൾ കൂടുതലാ. ജയം ഏറ്റെടുത്താൽ, ജയം സംഭവിച്ചാൽ ഇവന്മാർ തമ്മിൽ തമ്മിൽ പറയോ, ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാ നീ ജയിച്ചതെന്ന് പറയോ. അതുകൊണ്ട് കർത്താവ് അതിൽ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് പറഞ്ഞു, ആൾക്കൂട്ടം കൂടുതലാ, അതുകൊണ്ട് ഇവരെ നായ് വെള്ളം കുടിക്കുന്നത് പോലെ കുടിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണം. ക്ഷമിക്കണം, ഈ 33,000 പേരോട് പറയാൻ ദൈവം കൊടുത്ത ആലോചന, ഭയവും ഭീരുത്വം ഉള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടുപോകാൻ. ഇങ്ങനത്തെ ഒക്കെ ഒരു ദൂത് എങ്ങനെ പറയാനാ? കാലേ തോപ്പിയും വെച്ച് മീശയും പിരിച്ച് ഗൗരവ മുഖഭാവത്തിൽ നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ ഭയമുള്ളതായിട്ട് തോന്നുമോ? ഈ ഒരു ദൂത് പ്രസ്താവിക്കാൻ പറ്റുമോ? ചിലരുടെ മുഖത്തോട്ട് നോക്കി ഒട്ടും പറയാൻ പറ്റത്തില്ല. കാര്യം അത്ര ധൈര്യം പൂണ്ടാ നിൽക്കുന്നു. പുറമേ ധൈര്യമാ, അകത്ത് ഭയങ്കര പേടിയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെ ഈ ദൂതങ്ങ് ഗിദെയോൻ റിലീസ് ചെയ്യുക, ഭയവും ഭീരുത്വം ഉള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടുപോകാൻ പറഞ്ഞപ്പോ ഇങ്ങനെ വാളു പിടിച്ചവൻ ഒറയിലോട്ട് ഇട്ടിട്ട് അടുത്ത് നിന്നവന് ടാറ്റ കൊടുത്തിട്ട് അവൻ പോവുക. അതിന്റെ കാര്യം, കർത്താവ് പുറമേ അല്ല നോക്കുന്നത്, ഹൃദയങ്ങളെയാ നോക്കുന്നത്. ജീസസ് 23,000 പേര് പോയെന്നു. അപ്പൊ ആ ദൂതിന്റെ റിസൾട്ട് ഒന്ന് നോക്കിയ ദൈവങ്ങളെ, ദൈവം പറയുന്ന ചില കാര്യങ്ങൾ സംശയിക്കാതെ പറയുന്നവരെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ദൂത് ഒരിക്കലും റിസൾട്ട് ഇല്ലാതെ പോകത്തില്ല. ദൈവത്തിന്റെ ദൂതിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 23,000 പേര് ആ ദൂതിനെ കയറി പിടിച്ചു. അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കുള്ളതും ഇതാ, ഭയവും ഭീരുത്വം ഉള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഈ ദൂതം പിടിച്ചുകൊണ്ട് പോവുക. 23,000 തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ 10,000, കർത്താവ് പറഞ്ഞു ഇനി ആൾ കൂടുതല. ഇവരെ ആ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നായ് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്നവരെ മാറ്റി നിർത്താൻ പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു പാത്രത്തിൽ വെള്ളം നായ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ സമീപേ നടന്നാൽ നായ് വെള്ളം കുടിക്കുകയാണെങ്കിലും നാക്കുകൊണ്ട് വെള്ളം നക്കിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ കണ്ണ് ചുറ്റുവട്ടത്തിലേക്ക് പരതിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ആരെങ്കിലും നടക്കുന്നുണ്ടോ, ഏതെങ്കിലും ശബ്ദം വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് കണ്ണ് പോകും, പക്ഷെ നാക്ക് വെള്ളത്തിലായിരിക്കും. നായ് വെള്ളം കുടിക്കുന്നത് അങ്ങനെ, അല്ലാതെ വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ മാത്രം മുഴുകി കുടിക്കുന്ന സാധനമല്ല ഈ നായ് എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞു, ആഹാരം മുൻപിലുണ്ടെങ്കിലും ശ്രദ്ധ ചുറ്റുവട്ടത്തിലുള്ള സാധനം. അങ്ങനെ ഉള്ളവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തെരച്ചിൽ വന്നപ്പോൾ 300 ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബാക്കി 9,700 പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞു വിടുന്നവരെല്ലാം പറയും, ജയിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നേരത്തെ 23,000 പോയപ്പോൾ പറഞ്ഞു, ഇത് ജയിക്കാനൊന്നും പോകുന്നില്ല, ഈ യുദ്ധം ഗിദെയോൻ തോറ്റുപോകും, കരച്ചിലായിരിക്കും, പരാജയമായിരിക്കും, ഗിദെയോൻ്റെ വീട് കുപ്പക്കുന്നാകും, തോറ്റുപോകും, തകർന്നു പോകുന്നവർക്കല്ല ഇതേ പറയാനുള്ളതേ. അതിപ്പോൾ ചർച്ചയിൽ നിന്ന് പോയാലും കൂട്ടങ്ങളിൽ നിന്ന് പോയാലും എവിടെ നിന്ന് പോയാലും പോയവരെല്ലാം പറയും, അത് തകർന്നു പോകത്തേ ഉള്ളൂ, നശിച്ചു പോകത്തേ ഉള്ളൂ. ഗിദെയോന്റെ കൂടെ നിന്ന 9,700 പേര് പോയപ്പോഴും പറഞ്ഞു, ഈ 300 പേരുമായിട്ട് തോറ്റു നിലവിളിക്കുന്നത് നമുക്ക് കാണാമെന്ന് പറഞ്ഞവർ തിരിച്ചു പോയപ്പോൾ ഗിദെയോൻ മനസ്സിൽ പറഞ്ഞു, പുറകിൽ നിൽക്കുന്ന 300 കണ്ടുകൊണ്ടല്ല ഞാൻ യുദ്ധത്തിന് നിൽക്കുന്നത്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അതരം തുറന്ന് ശക്തിയോടെ നിങ്ങളുടെ റൂമിലിരുന്ന് കർത്താവിനോട് പറ, നീ എന്റെ കൂടെ ഉള്ളതിനായി ദൈവത്തിന് നന്ദി. ആര് കൂടെ ഇല്ലാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്നെപ്പോലെ ജയാളിയായ ഒരാൾ വേറെ ഇല്ല. ആരെല്ലാം വിട്ടിട്ട് പോയാലും ദൈവം നിന്നെ വിടത്തില്ല. വ്യക്തിപരമായി ദൈവശബ്ദം കേട്ട ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, വ്യക്തിപരമായി ദൈവാലോചനയുള്ള ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പലരും വിട്ടുപോയി ഇതിന്റെ വ്യസനം ഹൃദയത്തിന്റെ അകത്ത് അലട്ടുന്ന ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് കർത്താവ് പറയുന്ന, ആര് വിട്ടുപോയാലും നീ വ്യസനിക്കണ്ട, ദൈവം നിന്നെ വിട്ടു പിരിയത്തില്ല. എന്നെ തെരഞ്ഞെടുക്കാവുന്ന് ചോദിച്ചു നീ ഇടിച്ചു കയറി ചെന്നതല്ല, എന്നെ കൂടെ കൂട്ടത്തിൽ കൂട്ടാവോ എന്ന് ചോദിച്ചുകൊണ്ട് നീ ഇടിച്ചു കയറി ചെന്നതല്ല, ഇങ്ങോട്ട് വന്ന് നിന്നെ തെരഞ്ഞെടുത്തതാ, ഇങ്ങോട്ട് വന്ന് നിന്നെ ചേർത്ത് പിടിച്ചതാ. അതുകൊണ്ട് ആരൊക്കെ വിട്ടുപോയാലോ യേശു നിന്നെ കൈവിടത്തില്ല. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയുന്നവർ നന്നായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇരയവരുടെ ദൈവം പറയുകയാ, 300 പേര് മതി നമുക്ക് യുദ്ധം ജയിക്കുക. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, 300 പേർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പാളയത്തിന് ചുറ്റും നിൽക്കണം, കയ്യിലൊരു മൺകുടം വേണം, അതിനകത്തൊരു പന്തം വേണം, മാത്രമല്ല കാഹളം എല്ലാവരുടെയും കയ്യിൽ വേണം. ഞാൻ പറയുന്ന സമയത്ത് യഹോവയ്ക്കും ഗിദയോനും എന്ന് പറഞ്ഞ് കാഹളം ഊതുമ്പോൾ നിങ്ങൾ ആർപ്പിടണം. ആർപ്പിട്ടിട്ട് കൊട ഉടയ്ക്കണം. കൊട ഉടയ്ക്കുമ്പോൾ തീ വെളിപ്പെടും. 1996-97 ഇടുക്കിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. തൂക്കുപാലത്തിറങ്ങി അവിടെ നിന്ന് 4 കിലോമീറ്റർ നടന്ന് പുഷ്പഖണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അപ്പൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2-3 ചിരട്ടയുണ്ട്. ആ ചിരട്ടയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഞങ്ങളെ തന്നു. അദ്ദേഹം കാണിച്ചതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ചിരട്ടയുടെ അകത്ത് കത്തുന്ന തിരിയുടെ വെട്ടം ഫ്രണ്ടിലോട്ട് അടിക്കുന്നതുകൊണ്ട് ടോർച്ചിനേക്കാൾ നന്നായി ആ നടന്നു പോകുന്ന നടപ്പാത ക്ലിയറായി കിട്ടും. അന്നാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെന്ന് വരെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ ചിരട്ടയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ വെട്ടം ഫ്രണ്ടിലോട്ട് അടിക്കും. നോക്കിയതേ മക്കളെ, അങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഗിദയോൻ്റെ വിഷയത്തെ ഞാൻ പറയാം. മൺകുടത്തിനകത്ത് പന്തം കത്തിയാൽ ആ പന്തം പുറമേ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. ഈ കത്തുന്ന പന്തത്തിൻ്റെ വെട്ടം കാൽപാദത്തിൽ മാത്രമേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ഒരു ശത്രുക്കൾക്കും തീ അകത്തുള്ളവരാ ഇവരെന്ന് മനസ്സിലാകത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ തീ അകത്തുള്ള 300 എണ്ണമായിട്ടാണ് യുദ്ധത്തിന് നിൽക്കുന്നത്. രാവിലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുക, ശത്രുക്കൾക്ക് കാണാൻ പറ്റാത്തൊരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. നിന്നെ പുറമേ നോക്കുന്നവർക്കറിയാത്ത ഒരു ദൈവിക ഇടപാട് നിന്റെ അകത്ത് നടക്കുന്നുണ്ട്. നീ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ഒരു ഭയങ്കര അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ സമയം നന്നായി കർത്താവിന് മഹത്വം കൊടുക്കുക. അവിടെ ഒരു ദൈവശബ്ദമുണ്ട്, എന്താണെന്നറിയാവോ? കാഹളം നീട്ടി ഊതുമ്പോഴേ കൊട ഉടയ്ക്കാവുള്ളൂ. കാഹളത്തിന് മുമ്പല്ല കൊട ഉടയ്ക്കേണ്ടത്, കാഹളം ഊതിയതിനു ശേഷം വേണം കൊട ഉടയ്ക്കാൻ. ഒരു കയ്യിൽ കാഹളവും ഒരു കയ്യിൽ കൊടവുക. കൊട ഉടയേണ്ടത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ. എന്താ കാഹളം? കാഹളം ദൈവത്തിന്റെ വചനമാണ്. കാഹളം നാദം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. വചനം കേൾക്കുമ്പോഴാണ് കൊട ഉടയുന്നത്, വചനത്തിലാണ് തീ ഇറങ്ങി വരുന്നത്. പറയാവോ, വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു, കൊട ഉടയുന്നു, തീ കത്തുമ്പോൾ ഇതാ യഹോവയ്ക്കും ഗിദയോനും എന്ന് പറഞ്ഞു നിങ്ങൾ ആർപ്പിട്ടുകൊള്ളുക. എവിടെ നന്നായി വചനം വിഹരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അഭിഷേകം വിഹരിച്ചുകൊണ്ടിരിക്കും. എവിടെ നന്നായിട്ട് വചനം വെളിപ്പെടുന്നുണ്ടോ അവിടെ ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കും. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാ, ഈ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഗിദയോനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാനീയ ശക്തിയെ തോൽപ്പിക്കുക. ഒരു 100,000 പേര് മിദ്യാനുണ്ടെന്ന് വിചാരിക്കുക, ഇയാൾ ഒറ്റയ്ക്ക് പോയി എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ട് എനിക്കത് മനസ്സിലായില്ല. പക്ഷേ ഈ അവസാന ഭാഗം വന്നപ്പോൾ എനിക്കൊരു കാര്യം പിടുത്തം കിട്ടി. ദൈവം പ്ലാൻ ചെയ്തു വെച്ചൊരു പ്രോഗ്രാം കണ്ടോ? ഗിദയോന്റെ കൈ വാളുള്ളതായിട്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഗിദയോൻ പടച്ചട്ടയായിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്നതായിട്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഗിദയോനും യഹോവയ്ക്കും എന്ന് പറഞ്ഞ് അവരാർപ്പിട്ടപ്പോൾ പാളയത്തിനകത്ത് മിദ്യാനിയ പാളയത്തിനകത്ത് പാച്ചിലുണ്ടായെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പായുക, മിദ്യാൻ കൂട്ടുകാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ തമ്മിൽ വെട്ടിച്ചാകുക.
എന്ന് വെച്ചാൽ 301 പേർ, ഗിദെയോൻ ഉൾപ്പെടെ 301 പേർ യുദ്ധം ചെയ്തില്ല. അവരാർപ്പിട്ടപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാ, മിദ്യൻ തമ്മിൽ തമ്മിൽ വെട്ടി നശിക്കുകയാ. ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നീ യുദ്ധം ചെയ്യാതെ ജയം കാണും. എങ്ങനെ എന്ത് എന്നൊന്നും മറുചോദ്യം വേണ്ട. ദൈവത്തിന്റെ ദൂത് ഒരു പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിച്ചു. ദൈവത്തിന്റെ ദൂതിനെ വലിയ അറിവുള്ളവനെ പോലെ കൂടുതൽ കിടന്ന അത് ഈ ചെകയാതെ ദൈവം പറഞ്ഞ ദൂതിനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. അതിനകത്ത് ഭയങ്കര ഡെലിവറൻസ് ഉണ്ട്. കർത്താവ് പറയാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. പടജനത്തിന്റെ ഭയങ്കരമായ മിദ്യാനിയ പടജനം ഉണ്ടെങ്കിൽ നിന്നെ തൊടത്തില്ലെന്ന്, നിനക്ക് ഒരിക്കലും തോൽവി ഉണ്ടാകത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഒരു യുദ്ധവും തോറ്റുപോകത്തില്ല, നിന്റെ ഒരു നിയോഗങ്ങളും തോറ്റുപോകത്തില്ല. ആമേൻ. അർത്ഥഹശഷ്ട രാജാവിന്റെ കാലഘട്ടത്തിൽ 127 രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന അഹശരേഷ് എന്ന് പറയുന്ന രാജാവിന്റെ സന്നിധിയിൽ പാനപാത്രവാഹകനായി നിൽക്കുന്ന യഹൂദനാണ് നെഹെമ്യാവ് എന്ന് പറയുന്ന ദൈവദാസൻ. നെഹെമ്യാവിന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരം ഉണ്ടായിട്ട് അന്ന് രാജമുഖത്തേക്ക് ചെല്ലുക, അവൻ പാനപാത്രം ഒഴിച്ചു കൊടുക്കുക. അന്ന് അവന്റെ മുഖം വാടിയിരിക്കുക. എന്താണെന്നറിയാവോ, തന്റെ പിതാക്കന്മാരുടെ പട്ടണമായ ഇസ്രായേലിന്റെ ആലയം ഇരിക്കുന്ന മതിൽ തകർന്നു കിടക്കുക. അപ്പൊ അവന്റെ ഹൃദയം ആ വാർത്ത കേട്ടിട്ട് അവന്റെ ഹൃദയത്തിൽ വ്യസനം ഉണ്ടായിട്ട് അത് മുഖത്ത് വെളിപ്പെട്ടോണ്ട് അവൻ ചെല്ലുന്നത്. രാജാവ് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ, എങ്ങനെ എന്റെ മുഖം വാടാതിരിക്കും, എന്റെ പിതാക്കന്മാരുടെ നഗരം അതിന്റെ മതിൽ തകർന്നും അവിടെ തീക്കരയായിട്ട് അത് കിടക്കുക, എനിക്കതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞ ആലോചന പ്രകാരം അവൻ രാജാവിനോട് ചോദിച്ചു, അത് പണിയാൻ എന്നെ അയക്കാവോ? ആമേൻ. പണിയാൻ എന്നെ അയക്കാവെന്ന് ചോദിച്ചപ്പോ രാജാവ് പറഞ്ഞു, പണിയാൻ നീ പൊക്കോ, മാത്രമല്ല ആളിനെ വേണേ തന്നേക്കാം, പണവും വേണേ തന്നേക്കാം. ഉണ്ടോ, ദൈവം കൊടുത്ത ആലോചന ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ചിന്തിക്കാത്ത സ്രോതസ്സുകൾ തുറന്നു വരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറ. രാവിലെ വളരെ ശാന്തമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് വളരെ ശക്തമായിട്ട് ഇടപെടുക. ദൈവം തന്ന ആലോചനയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ നീ ചിന്തിക്കാത്ത സ്രോതസ്സുകൾ തുറന്നു വരും, നീ ചിന്തിക്കാത്ത ഡോറുകൾ തുറന്നു വരും. ദൈവം കൊടുത്ത ആലോചന പ്രകാരം അർത്ഥഹശഷ്ട രാജാവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന നെഹെമ്യാവ് വിചാരിച്ചു പോലും ഇല്ല, മതിൽ പണിയാനുള്ള ആളുകൾ രാജാവ് തരുമെന്നോ അതിന്റെ പണം രാജാവ് തരുമെന്നോ ദേശാധിപതികൾക്കുള്ള കത്ത് രാജാവ് തരുമെന്നോ ഇയാൾ ചിന്തിച്ചതുപോലും അല്ല. പക്ഷെ അവൻ ചിന്തിക്കാത്ത ഉറവകൾ ദൈവം തുറന്നു കൊടുക്കുകയാ. എന്നോട് പിന്നെയും കർത്താവ് സംസാരിക്കുന്നു, നീ ചിന്തിക്കാത്ത ചില ഡെലിവറൻസ് നടക്കുന്ന ആഴ്ചയാ ഈ ആഴ്ച, നീ ചിന്തിക്കാത്ത ചില ഉറവകൾ തുറന്നു വരുന്ന ആഴ്ചയാണ് ഈ ആഴ്ച, നീ പ്രതീക്ഷിക്കാത്ത ചില ഓപ്പണിങ്ങുകൾ നിന്റെ വീട് തപ്പി വരുന്ന ആഴ്ചയാണ് ഈ ആഴ്ച, നിന്നെ കുറിച്ചുള്ള ദൈവിക കാര്യ പരിപാടിയിലേക്ക് നീ ചിന്തിക്കാത്ത ചില ഡോറുകൾ ഓപ്പണിങ്ങുകൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ പോകയാ. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ഈ വിശുദ്ധ സഭായോഗത്തിലും മനോവ്യസനത്തോടെ ഇരുന്നു ആരാധനയുടെ ഇത്രയും സമയം കേട്ടിട്ട് ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഈ ഒരു ആലോചനയുടെ ശബ്ദം കേട്ടപ്പോ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ചിലർ ഈ ലൈനിനകത്തുണ്ട്. കർത്താവ് അവരോട് പറയുന്നു, നിന്റെ വ്യസനത്തിന് പരിഹാരമായ ചില ഉറവകൾ ഇന്ന് രാവിലെ തുറക്കാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് വേണ്ടുന്ന ഉറവകൾ ഇന്ന് രാവിലെ ദൈവം തുറക്കുകയാ. ഈ ആഴ്ച ചില ഉറവകൾ തുറന്നു വരും, ഈ ആഴ്ച ചില ഉറവകൾ തുറന്നു വരും. നിന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ദൈവശബ്ദത്തിന്റെ ഉറവകൾ ഈ ആഴ്ച തുറന്നു വരും. വിശ്വസിക്കുന്ന രാമേ പറ, നീ മനോവ്യസനത്തോടെ ഒരു വിവരം പങ്കുവെക്കാനാണ് നിന്നത്, പക്ഷെ നീ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാ. എന്നോട് ഒരു സെന്റൻസ് കൂടെ പറയാൻ പറയുന്നു, നിനക്ക് തുറക്കാൻ പറ്റാത്തത്, നിനക്ക് ക്രമീകരിക്കാൻ പറ്റാത്തത്, നിനക്കത് എന്തൊരു പറയുന്നത് ക്രമീകൃതമായി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. അത് ക്രമീകൃതമായി ചെയ്യാനോ ക്രമീകരിക്കാനോ അതിനെ ഉത്തരം
ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിനക്കത് വഴി ഒരുക്കി തരാൻ കഴിയുന്ന ചിലരെ ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകയാ. ഈ ദൂത് ചിലർക്ക് ഭയങ്കര വിടുതലായി മാറും. ഞാനൊരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ആർത്തഹശഷ്ട രാജാവ് നെഹമ്യാവിന് വേണ്ടി വഴികൾ തുറന്നു കൊടുക്കുക. നെഹമ്യാവ് മതിൽ പണിയാൻ വേണ്ടി പരിവാരങ്ങളുമായി ഇസ്രായേലിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് മതിൽ പണി ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടുപേര് കളിയാക്കാനും പരിഹസിക്കാനും എഴുന്നേറ്റ്. അവരുടെ പേര് സൻബല്ലത്തും തോബിയാവും. അവർ ജനത്തെ കൂട്ടിയിട്ട് പറഞ്ഞു, ഈ മതിൽ പണിയൊന്നും നടക്കാൻ പോകുന്നില്ല. നാലാധ്യായം ഇത് പൊളിഞ്ഞു പോകും. ഒരു ചെറുകുറുക്കം കയറിയാൽ ഇതിൻ്റെ കല്ലുകൾ ഉരുണ്ടുപോകും, മതിൽ വീഴും, മതിൽ പണി പൂർത്തീകരിക്കത്തില്ല. കളിയാക്കുന്ന ചിലർ, പരിഹസിക്കുന്ന ചിലർ, ദൈവം തന്ന ദൗത്യം നീ ചെയ്യുമ്പോൾ അത് വിജയിക്കാൻ പോകുന്നില്ല, അത് തകർന്നു പോകും, അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യേണ്ടവർ പോലും നിന്നെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാവിലെ കർത്താവിന് അണ്ടർലൈൻ ഇട്ടൊരു വാക്ക് പറയാനുണ്ട്. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ഈ പണി പൊളിയുമെന്ന് പറയുന്നോ അവരുടെ നടുവിൽ ഈ പണിയെ ഞാൻ വിജയിപ്പിക്കോ. കാര്യം ഇത് മനുഷ്യന്റെ പണിയല്ല, ഇത് എന്റെ പണിയാണ്. നെഹമ്യാവേ കുഞ്ഞെ, ഇത് നിന്റെ പദ്ധതിയല്ല, ഇത് എന്റെ പദ്ധതിയാ. നിങ്ങൾക്ക് എത്ര പേർക്ക് വലതുകര ഒന്ന് ഉയർത്തിയിട്ടൊരു ആമേൻ പറയാൻ പറ്റും? സഹോദര, ഇത് നിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. ഈ ഞായറാഴ്ച ലൈവിൽ ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. നിങ്ങൾ ഇത് കേൾക്കുന്നത് നിങ്ങളുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. യേശുവിന്റെ നാമം മാത്രം ജയമെടുക്കട്ടെ. കർത്താവിനോട് വളരെ കൃത്യമായിട്ട് ഇടപെടുക. നീ ഒരു വലിയ ദൈവിക പ്രോഗ്രാമിലോട്ട് കയറാൻ പോകയാ. കുറച്ചുപേര് നിന്ദിക്കുന്നുണ്ടോ? സാരമില്ലെന്നേ. കുറച്ചുപേര് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? സാരമില്ലെന്നേ. കുറച്ചുപേര് എതിർക്കുന്നുണ്ടോ? സാരമില്ലെന്നേ. അവരോട് നീ എതിർക്കാൻ പോകേണ്ട കാര്യം, അവരല്ല പണി നിയന്ത്രിക്കുന്നത്, ദൈവമാണ് പണി നിയന്ത്രിക്കുന്നത്. ദൈവം പദ്ധതി ഏൽപ്പിച്ചാൽ പൂർത്തീകരിക്കാതെ ദൈവം മാറത്തില്ല. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കളിയാക്കിയവരുടെ നടുവിൽ ആ മതിൽ പണിതു. കളിയാക്കിയവന്റെ തല കുനിഞ്ഞു. ദൈവനോട് പറയുന്നു, നിന്റെ ജയം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് കർത്താവായ യേശു. നീ ജയിച്ചു കാണണം. നീ ആരുടെ മുമ്പിലും തോക്കരുത്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നയാൾ പറയുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ കഴിയുന്നവർ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ 4-ാം അധ്യായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വാക്യം ഞാൻ നിങ്ങൾ കണ്ണുകളടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കും. ദൈവത്തിന്റെ സാന്നിധ്യത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട വാക്യം പ്രാർത്ഥനയോടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചു കൂട്ടുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരിയാക്കേണ്ടി വന്നു. നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്നു പണിമുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവിൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു.
പതിനഞ്ചാമത്തെ വാക്യം, ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിങ്കൽ താന്താൻ്റെ വേലയ്ക്ക് മടങ്ങി ചെന്നു. നിന്റെ ശത്രുക്കളുടെ പ്രതീക്ഷകളെ ദൈവം എന്നേക്കുമായി പൂർത്തീകരണം വരാതെ വണ്ണം അതിനെ തകർത്ത് കളകയ, നിഷ്ഫലമാക്കി കളകയ. അഹീത്തോഫേലിന്റെ ആലോചനയെ മറിച്ച് ദാവീദിന്റെ മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ, നീ അറിയാതെ നിനക്ക് വിരോധമായി നടക്കുന്ന സകല ഗൂഢതന്ത്രങ്ങളും ആലോചനകളും യേശുവിൻ്റെ രക്തം ഈ രാവിലെ സമയം തകർത്ത് കളകയ. എന്നോട് ചേർന്ന് കണ്ണുകളുടെ ചൊന്നിരണ്ട് മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. നിന്റെ പുരുഷായുസ്സിൽ നീ നന്മ കാണത്തില്ല, നീ വിടുതൽ അനുഭവിക്കത്തില്ല, ദൈവിക വാക്തത്വങ്ങളുടെ പൂർണ്ണതയിലേക്ക് നീ കയറി വരത്തില്ല, നിന്റെ അധ്വാനം വെറുതെയായി പോകും. ദൈവം തന്ന നിയോഗമല്ലിത്, ഇത് നിന്റെ ഹൃദയത്തിലെ തോന്നിയ തോന്നലുകൾ മാത്രമാണ്, ഇത് ബുദ്ധിപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് വിജയിക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച നിയോഗങ്ങളെ ചോദ്യം ചെയ്ത് അത് തകർന്നു കാണാൻ നശിച്ചു കാണാൻ കൊതിക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്റെ തല ഉയർത്താൻ പോകയാ, ദൈവം നിന്റെ തല ഉയർത്താൻ പോകയാ. ഈ രാവിലെ സമയത്ത് ശുശ്രൂഷയിൽ വചനം കേട്ടോണ്ടിരിക്കുന്ന ചിലരുടെ മുറിക്കകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നു. ദൈവമാ സുഹൃത്തെ, നിന്നെ ആ രാജ്യത്ത് അയച്ചത്, നീ അവിടെ നിന്ന് നാണം കെട്ടവനെ പോലെ മടങ്ങി വരത്തില്ല. ദൈവമാ സുഹൃത്തെ, നിനക്ക് ആ ജോലി തന്നത് അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമാ സുഹൃത്തെ, നിനക്ക് കുടുംബജീവിതം തന്നത് അത് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമാ സുഹൃത്തെ, നിനക്ക് മിനിസ്ട്രി തന്നത് അത് നശിക്കാൻ, അതില്ലാതെ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവമാ സഹോദര, നിനക്ക് അഭിഷേകം തന്നത് അതിനെ ആരൊക്കെ ചോദ്യം ചെയ്താലും അഭിഷേകം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവമാണ് നിനക്ക് ജ്ഞാനവും പരിജ്ഞാനവും അധികാരവും തന്നത്, ആരൊക്കെ എതിർത്താലും ആ അധികാരം ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പതിനായിരക്കണക്കിന് പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം കാത്ത് ബലം പ്രാപിച്ചു നിൽക്കുന്ന ചില വിശുദ്ധന്മാരെ രാവിലെ സമയം കർത്താവ് തൊട്ടിട്ട് പറയുക, പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കത്തില്ല. വാ തുറന്നു പറ, അതെന്നെ ബാധിക്കത്തില്ല. ആ കാറ്റ്, ആ പ്രതിസന്ധി, ആ പ്രതികൂലം, ആ ബുദ്ധിമുട്ട് എന്നെ ബാധിക്കത്തില്ല. വിശ്വസിക്കുന്നവർ അധരം ചലിപ്പിച്ച് ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇതിനു മുമ്പ് അടിച്ച പല ഈശാനമൂല കാറ്റുകളും പല പടകുകളെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിലെ യാത്രക്കാരെ പിന്നെ തെരഞ്ഞു കിട്ടിയിട്ടില്ല. പല യാത്രക്കാരും മത്സ്യത്തിന് ആഹാരമായി മാറിയിട്ടുണ്ട്. ചിലരുടെ അസ്ഥികൂടങ്ങൾ ആ കടലിന്റെ അടിത്തട്ടിൽ തപ്പിയാക്കിട്ടോ. പക്ഷെ പൗലോസ് യാത്ര ചെയ്യുന്ന കപ്പലിനെ നോക്കിയിട്ട് ആ കപ്പലിൽ ഇരുന്നുകൊണ്ട് അവന് പറയാനുള്ളത്, ഈശാനമൂലനെ നീ അടിച്ചോ, പക്ഷെ തൊടാൻ പറ്റത്തില്ല. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ അതെന്നെ ബാധിക്കത്തില്ല. ചിലർക്കുണ്ടായ സമാന പ്രശ്നങ്ങൾ, ചിലർക്കുണ്ടായ സമാന ബുദ്ധിമുട്ടുകൾ, ചിലർക്കുണ്ടായ സമാനമായ പ്രതിസന്ധികൾ നിനക്ക് നേരെ അടിച്ചിട്ടും നീ നിൽക്കുന്നത്, നിന്നെ അത് ബാധിക്കാൻ ദൈവം സമ്മതിച്ചില്ല, അത് തൊടാൻ ദൈവം സമ്മതിച്ചില്ല. നിനക്ക് ദോഷം നിരൂപിച്ചവർക്ക് ദോഷത്തിൽ അകപ്പെട്ടുപോയി, നിനക്ക് കെണി ഉണ്ടാക്കിയവർ കെണിക്കകത്ത് കിടക്കുന്നു, നിന്നെ വ്യസനിക്കാൻ നോക്കിയവരുടെ വീട്ടിൽ നിന്നും വ്യസനം മാറുന്നില്ല, പക്ഷെ ദൈവം നിന്നെ സന്തോഷവാനായി നടത്തുന്നു. എന്താ ഇന്ന കാര്യം? ഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. കാരൾ വിങ്ങിടും വേളാ
വചനം കേട്ട സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എൻ്റെ ജനത്തിൻ്റെ മേൽ വിടുതലായി വ്യാപരിക്കട്ടെ. ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാത്ത പ്രാണൻ സുരക്ഷിതമായ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരാഴ്ച മുഴുവനും നിന്റെ ജനം സഞ്ചരിക്കട്ടെ. അവരുടെ വീടിനകത്ത്, അവരുടെ ഷെഡ്യൂൾഡായിട്ടുള്ള പ്രോഗ്രാമുകളുടെ അകത്ത് ദൈവത്തിൻ്റെ കരം ശക്തിയോടെ ചലിക്കട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് പിതാവായ ദൈവത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അമേൻ. Thanks for watching. A like would be appreciated. And don't forget to subscribe.